സിൽവർ ലൈൻ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തതയില്ലെന്ന ശശി തരൂരിന്റെ ട്വീറ്റ്. പരിസ്ഥിതി നാശം, നഷ്ടപരിഹാരം എന്നിവയിൽ സർക്കാരിന് മറുപടിയില്ല. പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്ക പരിഹരിക്കണമെന്നും തരൂർ ആവശ്യപ്പെടുന്നു. രാജേഷ് കോയിക്കലുണ്ട് വിവരങ്ങളുമായി. രാജേഷ്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ തരൂർ എടുക്കുന്ന നിലപാടൊക്കെ വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ പ്രതികരണത്തെ എങ്ങനെ വായിച്ചെടുക്കണം? എന്തൊക്കെയാണ് തരൂർ ട്വീറ്റിലൂടെ ആവശ്യപ്പെടുന്നത്? പ്രതീക്ഷ, കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ശശി തരൂർ ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യം കൃത്യമായി തന്നെ ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത്, കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയെക്കുറിച്ച് വ്യക്തത ഇല്ല എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. പരിസ്ഥിതി നാശം, നഷ്ടപരിഹാരം എന്നിവയിൽ സർക്കാരിന് കൃത്യമായ മറുപടിയില്ല. പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കണം. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച നടത്താൻ തയ്യാറാകണം എന്ന കാര്യം കൂടി ശശി തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഈ വിഷയം ആദ്യഘട്ടത്തിൽ ഉയർന്ന ഘട്ടത്തിൽ ശശി തരൂർ ഇത്തരത്തിൽ എല്ലാവരുമായി ചർച്ച നടത്തണം എന്ന കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു. ഹൈക്കമാൻഡ് കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം തരൂരിന്റെ നിലപാട് പാർട്ടി നയത്തിന് കടകവിരുദ്ധമാണെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തരൂർ സ്വയം തിരുത്താൻ തയ്യാറാകണം എന്നൊരു സന്ദേശം ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും അതേസമയം ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ ഇട്ടുകൊണ്ടുള്ള ഒരു നീക്കം ഇപ്പോൾ ശശി തരൂർ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ട്വിറ്ററിലൂടെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തതയില്ലെന്നാണ് തരൂരിന്റെ പുതിയ നിലപാട്.